പ്രളയകാലത്ത് കനോലി കനാലിൽ അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ ഇനിയും നീക്കം ചെയ്തില്ലെന്ന് പരാതി. ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടി കനോലി കനാലിന്റെ സംഭരണശേഷി കുറഞ്ഞതോടെ തീരദേശ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. വെങ്കടങ്ങ്, പാവർട്ടി, എങ്ങട്ടിയൂർ മേഖലകളിലെ തീരദേശ നിവാസികൾക്കാണ് ഈ ദുരവസ്ഥ. പുഴയിൽ നിന്നുള്ള ശക്തമായ വേലിയേറ്റവും കുടിവെള്ളക്ഷാമവും മൂലം തീരദേശവാസികൾ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ മീറ്ററുകളോളം ദൂരത്തിലാണ് കരയിലേക്ക് ഉപ്പുവെള്ളം വ്യാപിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ധാരാളം ശുദ്ധജലം ലഭിച്ചിരുന്ന ജലസ്രോതസ്സുകളിൽ പലതിലും ഇന്ന് ലഭിക്കുന്നത് ഉപ്പുവെള്ളമാണ്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനോ പാചകത്തിനോ ഉപയോഗിക്കാനാകുന്നില്ല. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉപ്പുവെള്ളം വ്യാപിച്ചതോടെ പലയിടത്തും തെങ്ങുകളും മറ്റ് കരകൃഷികളും ഭൂരിഭാഗവും നശിച്ചു. മത്സ്യലഭ്യത കുറഞ്ഞതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെയും ജീവിതം ഏറെ കഷ്ടതകൾ നിറഞ്ഞതായി. നിരവധി പേർ ജോലി ഉപേക്ഷിച്ച് മറ്റ് തൊഴിലുകൾ തേടി. ജില്ലാ ഭരണകൂടം ഇടപെട്ട് കനാലിലെ മൺതിട്ടകളും മാലിന്യങ്ങളും നീക്കാൻ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേമൻ നമ്പിയത്തും പറഞ്ഞു. പുഴയോരങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യവും മണ്ണും നീക്കം ചെയ്യുവാനുള്ള നടപടി തുടങ്ങിയിട്ട് അതിന്റെ പ്രാരംഭ നടപടികൾ തുടക്കം കുറിച്ച ഭരണകൂടവും സർക്കാരും ഇക്കാലം എത്രയായിട്ടും 2022 നിൽക്കുമ്പോൾ ഇന്ന് അത് നീക്കം ചെയ്യുവാനുള്ള ഒരു നടപടി പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഏറെ നാളുകളായി പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യുവാൻ ഈ ഭരണകൂടവും സർക്കാരും വേണ്ട നടപടി എത്രയും വേഗം എടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ആലപ്പുഴയിലെ അഡീഷണൽ ഇറിഗേഷൻ മെക്കാനിക്കൽ വിങ് പ്രളയശേഷമുള്ള കായലിലെ ചെളിയും മണൽത്തിട്ടകളും മാറ്റാൻ പരിശോധന നടത്തിയിരുന്നു. 10 കോടിയോളം രൂപ ചിലവ് വരുന്ന പദ്ധതിയുടെ സമഗ്രമായ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ചിരുന്നെങ്കിലും കാര്യമായ തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ശുദ്ധജലത്തിനായി ഇപ്പോൾ വാട്ടർ അതോറിറ്റിയെയും സ്വകാര്യ ജലവിതരണക്കാരെയും ആശ്രയിക്കേണ്ട ഗതികേടിലാണ് തീരദേശവാസികൾ. വേനൽക്കാലത്തുണ്ടാകാറുള്ള ഉയർന്ന തിരമാലകളെ ചെറുക്കാനുള്ള ശേഷി ഇപ്പോൾ തീരങ്ങൾക്കില്ലെന്നും തീരദേശവാസികൾ പറയുന്നു. പുളിക്കക്കടവ് പാലം മുതൽ ചേറ്റുവ പാലം വരെ പരമ്പരാഗത തൊഴിലാളികളെ ഉപയോഗിച്ചുള്ള കനാൽ ശുചീകരണത്തിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിട്ടിരുന്നുവെങ്കിലും പൂർണ്ണമായും പ്രാവർത്തികമാക്കിയില്ലെന്നും പറയുന്നു. തീരദേശ മേഖലയിലെ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ അധികൃതർ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പാവറട്ടി.